ചെൽസിയിൽ നിന്ന് കൈ ഹാവേർട്സിനെ സൈൻ ചെയ്യാനുള്ള ആഴ്സണലിന്റെ മോഹങ്ങൾക്ക് കൂടുതൽ തിരിച്ചടി നൽകി ബയൺ മ്യൂണിക്. ഹാവേർട്സിനെ സ്വന്തമാക്കാൻ ജർമ്മൻ വമ്പന്മാരും രംഗത്ത് വന്നതായാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ജർമ്മൻ താരത്തിനായുള്ള ആഴ്സണലിന്റെ ആദ്യ ബിഡ് ചെൽസി ഇന്നലെ തള്ളിയിരുന്നു. ട്രാൻസ്ഫർ ഫീയായി 70 മില്യൺ പൗണ്ട് ലഭിക്കാതെ ഹാവേർട്സിനെ നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ചെൽസി. 100 മില്യൺ പൗണ്ടോളം വില വരുന്ന ഡെക്ലാൻ റൈസിനെ വെസ്റ്റ്ഹാമിൽ നിന്ന് സ്വന്തമാക്കാൻ ആഴ്സണൽ ഊർജിത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൈ ഹാവേർട്സിന്റെ കാര്യത്തിൽ ചെൽസി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നായിരുന്നു ഗണ്ണേഴ്സ് കണക്കുകൂട്ടിയത്. എന്നാൽ ആദ്യ ബിഡ് തള്ളിയതോടെ ആഴ്സണലിന്റെ ആ പ്രതീക്ഷ ഇല്ലാതായിരിക്കുകയാണ്. ദുസാൻ വ്ലാഹോവിച്ച്, കോലോ മുവാനി എന്നിവരെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന മികച്ചൊരു ഓപ്ഷൻ എന്ന നിലയിലാണ് 24-കാരനായ മുന്നേറ്റ നിര താരത്തെ സൈൻ ചെയ്യാൻ ബയൺ തയ്യാറെടുക്കുന്നത്. ബയൺ മ്യൂണിക്കിന്റെ ഇപ്പോഴത്തെ കോച്ച് തോമസ് ടുക്കൽ ചെൽസി പരിശീലകനായിരുന്നപ്പോൾ ടീമിലുണ്ടായിരുന്ന താരമാണ് ഹാവേർട്സ്. ജർമ്മൻ താരമെന്ന നിലയിൽ ബയണിലെ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരാനും കൈ ഹാവേർട്സിന് സാധിക്കുമെന്നാണ് ക്ലബിന്റെ വിലയിരുത്തൽ. ഫോർവേഡായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കാൻ മികവുള്ള താരമാണ് കൈ ഹാവേർട്സ്. വേതനം കുറയ്ക്കാൻ തയ്യാറായാൽ താരത്തെ അടുത്ത സീസണിൽ നിലനിർത്താൻ ചെൽസിക്ക് താല്പര്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൈ ഹാവേർട്സിന് ഏറ്റവും ഉചിതമായ ക്ലബ് ഏതാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.